മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ വി വസീഫാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വിയോടൊപ്പം ചേരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പൗരത്വ ഭേദഗതി മാറി അപ്പോൾ മഞ്ചേരിയും കൊണ്ടോട്ടിയും പെരിന്തൽമണ്ണയൊക്കെ വലിയൊരു റാലി നടന്നത് കണ്ടു എങ്ങനെയാണ് ആ ഒരു വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം എന്നുള്ള നിലപാടുമായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാ കാലത്തും മാനവികത അതുപോലെ തന്നെ മതനിരപേക്ഷത ഒക്കെ നാട്ടിൽ പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ ആകെ ഇതിൻ്റെ പക്ഷത്ത് നിർത്തുന്നവരാണ് ഞങ്ങൾ അപ്പോൾ അതിനെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ് ഇന്നിപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അവരതിൻ്റെ ചട്ടങ്ങളിൽ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതുള്ളും അത് ഇത് വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരാനും ഒക്കെ സംഘപരിവാർ ശ്രമിക്കുന്ന സമയത്ത് അതുകൂടി ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ജനങ്ങളിലുള്ള ആശങ്കയും അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഞങ്ങളുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് ഇവിടെ ഒരു മതപരമായ ധ്രുവീകരണം അവർ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് കേരളം മതനിരപേക്ഷതയുടെ കേന്ദ്രമാണ് ഇപ്പോൾ പൗരത്വത്തിന് മതം പറഞ്ഞ് വരുന്ന സമയത്ത് അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് ആ മുഖ്യമന്ത്രി പറയുന്ന ഈ വാക്കുകൾക്ക് പിന്തുണ കൊടുക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് ആ പിന്തുണയാണ് ഞങ്ങൾ ഇടതുപക്ഷ യുവജന സംഘടനകൾ ഇവിടെ കൊടുത്തത് ഞങ്ങൾ കേരളത്തിൽ അത് ഈ സമയത്ത് മാത്രമല്ല ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾ കണ്ടു കാണും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ പൗരത്വ ഭേദഗതി നിയമങ്ങളിലെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുള്ള ഇടത്തെല്ലാം ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്തു ഇനി മലപ്പുറത്ത് പങ്കെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് അതിനെതിരെ ഉയർത്തുന്ന ഒരു വിമർശനം തെക്കൻ മേഖലകൾ വിശേഷം തിരുവനന്തപുരത്തോ ആ ഒരു മേഖലകളിൽ ഒന്നു തന്നെ ഇത്തരം പൌരത്വ വിഷയങ്ങൾ പരിപാടി സി പി എം സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മലബാറിലേക്ക് എത്തുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പുണ്ടെന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ എവിടെ നിന്ന് അവർ പറഞ്ഞത് തൊണ്ണൂ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് നടത്തിയിട്ടില്ലേ ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രകടനം നടത്തിയിട്ടില്ലേ പ്രതിഷേധം നടത്തിയിട്ടില്ലേ ഇവരുടെ ചിന്ത ഇതാണ് ഇവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആളെ പറ്റിക്കണം ആളെ പറ്റിച്ചിട്ട് വോട്ട് വാങ്ങണം അതിനെന്തു നുണയും പറയും അതാ ഇപ്പോൾ കേരളത്തിലെ ഈ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കേരളത്തിലെ ചില മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ജയനം തിരിച്ചറിയുന്നുണ്ട് എന്തു നുണയും പറയില്ല എന്തിനപ്പോൾ ഈ പത്മജ പോയത് സി പി എം പറഞ്ഞിട്ടെന്ന് പറയുന്ന ആളുകളാണ് ആര് കോൺഗ്രസ് അപ്പോൾ പത്മജയും തങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരും ബി ജെ പിയിലേക്ക് പോകുന്നത് പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിനോടൊക്കെ പുച്ഛമല്ലാതെ മറ്റൊന്നുമില്ല അതൊക്കെ ഈ ജയനം കാണുന്നുണ്ട് അവരുടെ ഈ ഈയൊരു സ്റ്റേറ്റ്മെൻ്റൊക്കെ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ അതെ നമുക്കറിയാം രണ്ടായിരത്തി നാലൊരു ചരിത്രം നമുക്കറിയാം ടി കെ അം വിജയിച്ചതാണ് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ പി എം എ മജീദിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു അന്ന് എതിർ സ്ഥാനത്ത് കെ പി എ മജീദ് മത്സരിച്ചത് അന്നത്തെ ഒരു സാഹചര്യം ഒന്നും തന്നെയല്ല മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളത് പൂർണ്ണമായും മുസ്ലിം ലീഗിനെ ഒരു അനുകൂലമായ സാഹചര്യം എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ സമസ്തയെ സംബന്ധിച്ച് അദ്ദേഹം സമസ്ത എല്ലാ കാലത്തും മുസ്ലിം ലീഗിനോടൊപ്പം നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇതേ തെരഞ്ഞെടുപ്പിലും അതേ നിലപാട് തന്നെയായിരിക്കും എന്നൊക്കെ കെ പി എം മജീദ് പറഞ്ഞിട്ടുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണത് അല്ല അത് നിങ്ങൾ ചെയ്യേണ്ടതേ ഒന്ന് നമ്മൾ ബാക്ക് ബാക്കെടുത്ത് നോക്കുകയെന്ന് പറയില്ലേ ഒന്ന് പിന്നോട്ട് നടന്ന് നോക്കിയാൽ അന്ന് രണ്ടായിരത്തി നാലിൽ ആ വോട്ട് എണ്ണി വിജയം പ്രഖ്യാപിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് പോലും മുസ്ലിം ലീഗിൻ്റെ ഈ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് അത് ഇവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂൺ മാസം നാലാം തീയതി വരെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ഈ ജനം ഉറപ്പായിട്ടും വിധി ചെയ്തും ഈ മുസ്ലിം ലീഗിലെ ചില ധിക്കാരത്തിനെതിരെ ചിലരുടെ ധിക്കാരത്തിനെതിരെ അവരുടെ ദാഷ്ട്യത്തിനെതിരെ മുസ്ലിം ലീഗിലെ തന്നെ പ്രവർത്തകർ ഞങ്ങളോടൊപ്പം നിൽക്കും അത് ജൂൺ നാലിന് കാണാം ഈ സമുദായ സംഘടന എന്ന നിലയിൽ സമസ്ത ഈ അടുത്തായി സ്വീകരിച്ചു വരുന്ന സ്വതന്ത്ര നിലപാടുകൾ അതിൽ മുസ്ലിം ലീഗിന് ഒരു ആശങ്കയുണ്ടെന്ന് വിലയിരുത്തലുണ്ടോ അത്തരമൊരു സാഹചര്യത്തിലായിരിക്കും ഇത്തരം പ്രതികരണം നടത്തുന്നത് കൂടാതെ അതോടൊപ്പം എൽ ഡി എഫിന് ഇത്തവണ ആ നിലയിലുള്ള സമുദായ സംഘടനകളുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കുമോ അല്ല അതെ ഈ സമസ്ത മാത്രമല്ല നിങ്ങൾ ഏതൊരു വിഭാഗത്തോടും ആത്മാർത്ഥമായി ഇങ്ങനെ പരസ്യമായി ചോദിച്ചാൽ ചിലപ്പം പറഞ്ഞോളുന്നില്ല ഏത് മനുഷ്യരോടും കേരളത്തിലെ ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മനസ്സിലാക്കുന്നവരോട് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കുക ഇവർക്കൊക്കെ കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് നാട്ടിലെ സകലർക്കും ഈ സകല ജനവിഭാഗങ്ങൾക്കും യു ഡി എഫിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വലിയ പ്രയാസമുണ്ട് അവർ ഈ ശരിയായ രാഷ്ട്രീയ നിലപാട് എടുക്കില്ല അവരുടെ അഹങ്കാരവും അവരുടെ ധിക്കാരവും ദാർഷ്ട്യവും ഒക്കെ ഈ നാട് വിലയിരുത്തുന്നുണ്ട് വിശേഷം ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊഴിഞ്ഞുപോക്കിനെതിരെ ഒരു മുഖപ്രസംഗം എഴുതിയൊരു പശ്ചാത്തലം ഉൾപ്പെടെ നമുക്ക് മുമ്പിലുണ്ട് അതെ ഈ സമസ്ത ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണോ സമസ്ത എന്ന് പറയുന്നത് വലിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമല്ലേ അവർ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാൽ നിൽക്കേണ്ട ഒരു ആവശ്യമുള്ള സംഘടനയാണെന്ന് കരുതുന്നതേ തെറ്റാ അവർ സ്വതന്ത്രമായി നിലപാടെടുക്കും ഞങ്ങളിൽ പെട്ട എത്ര പേരുണ്ട് സമസ്തയുടെ ഭാഗമായി നിൽക്കുന്നവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ട് സമസ്തയുടെ ഭാഗമായി നിൽക്കുന്നവർ സമസ്ത അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ തന്നെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല അവർ സ്വതന്ത്രമായി നിലപാടെടുക്കും ഇന്നത്തെ സാഹചര്യത്തിൽ സമസ്തയിൽ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ എത്ര പേര് ഞങ്ങളെ വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട് കാരണം അവരിതിൽ മടുത്തു ഇപ്പം ഇവിടുത്തെ ഈ കാൻഡേഡ്ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതൊക്കെ അവരുടെ ചർച്ചയില്ലേ എന്തിനാണ് മാറ്റുന്നത് വ്യക്തമായ അഭിപ്രായം പറയണ്ടേ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അതൊക്കെ നിങ്ങള് ജനത്തോട് ചോദിക്കുക എന്തിനാ ഇപ്പം അത് മാറ്റുന്നത് അതൊക്കെ ഈ ജനത്തെ അഭിമുഖീകരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല ഇവർ ഈ നാടിനകത്ത് ചെയ്തതും ഈ നാടിനകത്ത് ഇവർ ഇടപെട്ടതും നേരത്തെ പറഞ്ഞതും ഇപ്പോൾ അവരുടെ ഒരു പ്രവൃത്തിയുമൊക്കെ ജനം വിലയിരുത്തും ആ വിലയിരുത്തലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതോടൊപ്പം ഈ കെ പി എം മജീദ് തന്നെ പറഞ്ഞത് പാണക്കാട് തങ്ങൾമാരില്ലാത്ത സമസ്തയില്ല അത് സമസ്തയ്ക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് പാണക്കാട് തങ്ങൾമാർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാന കാലങ്ങളായിട്ട് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ഇല്ലാത്ത സമസ്തയില്ല എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്നുണ്ട് അതിന് അതിനോട് എങ്ങനെയാണ് പ്രതികരണം അല്ല അത് തന്നെ അത് നമ്മൾ പറയാതെ തന്നെ സമസ്ത നിരവധി സമയങ്ങളിൽ അവരുടെ ശക്തി തെളിയിക്കേണ്ട സമയങ്ങളിലൊക്കെ വളരെ കൃത്യമായി അവർ തെളിയിച്ചു എന്നാണ് എൻ്റെ ബോധ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാൽച്ചുവട്ടിൽ നിൽക്കുന്നവരല്ല സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് അവർക്ക് അതിൻ്റെ ഒരു അഭിമാന ബോധം അവർക്കുണ്ട് താനും പിന്നെ എന്തിനാണ് അവരുടെ അഭിമാനത്തെ നമ്മൾ ക്ഷതമേൽപ്പിക്കുന്നത് എന്തിനാണ് മുസ്ലിം ലീഗ് അവരുടെ അഭിമാനത്തെ മുസ്ലിം ലീഗിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടേണ്ട ആവശ്യം അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ആലയിൽ കെട്ടേണ്ട അല്ലെങ്കിൽ അവരുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല അതൊരു സ്വതന്ത്രമായി പിന്നെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന എന്നാൽ മതകാര്യങ്ങളിൽ വളരെ ചിട്ടയോടുകൂടി അഭിപ്രായം പറയുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുന്ന മതപ്രവർത്തനങ്ങൾക്ക് ഈ ആചാരങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലൊരു പ്രമുഖ സംഘടന തന്നെയാണ് അത് സമസ്തയായാലും കാന്തപുരം സുന്നി വിഭാഗമായാലും ഒക്കെ അതേ അതേ നിലപാടാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒന്നല്ല അവരാരും പ്രവർത്തിക്കുക അവർ അവരുടേതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സമസ്തയുടെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഈ പൗരത്വ ഭേദഗതി നിയമം അതേപോലെ പലസ്തീൻ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾ സംഘർഷം യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് പലസ്തീനിനോടൊപ്പം രാജ്യം നിലനിൽക്കണമെന്നാണ് നമ്മുടെ രാജ്യത്തെ ഒരുവിധം എല്ലാവരും അതായത് വായിക്കുന്നവർ ചിന്തിക്കുന്നവരൊക്കെ പലസ്തീനിനോടൊപ്പം നിൽക്കണം എന്നുള്ള ചിന്തയാണ് ഗാസയിലെ പിഞ്ചോമനകളുടെ ആ കണ്ണുനീര് കാണുന്നവരാണ് നമുക്കറിയാം ഇത് അധിനിവേശമാണ് സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാട് സ്വീകരിക്കണം ഇന്ത്യ എല്ലാ കാലത്തും എടുത്ത നിലപാടാണ് ആ സമയത്ത് രാജ്യത്ത് ബി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ പരിശ്രമിച്ചു അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തി വ്യാപകമായി ആ ചർച്ച ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പതറി രാജ്യത്ത് അവർ പലസ്തീനോടൊപ്പം നിൽക്കുന്ന നിലപാടിൽ ഒരു ഉണ്ടായി അപ്പോഴാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ തിരുവനന്തപുരത്ത് നടത്താത്തതെന്നല്ല എന്തേ ഡൽഹിയിൽ നടത്താത്തത് പലസ്തീൻ അനുകൂല പരിപാടി എന്തേ ഇവർ ഡൽഹിയിൽ നടത്താത്തത് ഈ പൗരത്വവും ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഇവരെടുക്കുന്ന നിലപാട് ഇതാണ് ഇവർ ഈ പഞ്ചായത്തിലൊരു നിലപാടെടുത്താൽ തൊട്ടടുത്ത പഞ്ചായത്തിൽ മറ്റൊരു നിലപാടെടുക്കും അതാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സിൻ്റെ ഒരു ശാപം അതാണ് ഈ കോൺഗ്രസ്സിന് ഇങ്ങനെ അപജയമുണ്ടാകാനുള്ള കാരണം അവരവിടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാത്തിരുന്നു ഒരു അഭിപ്രായം പറയാൻ ഞങ്ങൾ അങ്ങനെയല്ല എസ് എഫ് ഐ ഇപ്പോൾ നമുക്കറിയാമല്ലോ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാണിച്ച ഒരു ആർജവമുണ്ട് പലസ്തീൻ അനുകൂലമായി ഇസ്രായേൽ എംബസിയിലേക്ക് ഡൽഹിയിൽ മാർച്ച് നടത്തി എസ് എഫ് ഐ വലിയ ചർച്ചയായില്ലേ രാജ്യത്ത് അവർ അറസ്റ്റ് വരിച്ചു പലസ്തീനിന് വേണ്ടി അത് നിലപാടാണ് ഇവിടെ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ സി പി എമ്മിൻ്റെ അഖിലെ കേന്ദ്ര കമ്മിറ്റി നേതാക്കന്മാർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ ഡൽഹിയിൽ പലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അതാണ് കാണേണ്ടത് അത് ഈ വിഷയത്തിൽ മാത്രമല്ല പൗരത്വമാകട്ടെ ഏക സിവിൽ കോഡ് ആവട്ടെ മുത്തലാഖ് ആവട്ടെ ബീഫ് നിരോധനമാകട്ടെ ഞങ്ങളുള്ളടത്തെല്ലാം ഞങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്തുന്നുണ്ട് ഇവരുടെ നിലപാടെന്താ എൻ ഐ എ നിയമ ഭേദഗതി അമിത്ഷാ പാർലമെൻറ്റിൽ ചോദിച്ചല്ലോ ആരാണ് തീവ്രവാദി ആ തീവ്രവാദികളായിരിക്കും ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ അവരങ്ങ് അട്ടഹസിച്ചു ആരാ ആ ഭീഷണിക്ക് മുമ്പിൽ മുട്ട് നമ്മൾ കണ്ടതല്ലേ എണീറ്റ് അങ്ങ് പോയതാ സൈഡിലൂടെ ഇതൊക്കെ ജനം കാണുന്നുണ്ട് എൻ ഐ എ സ്റ്റാൻ സ്വാമിയുടെ മരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ എൻ ഐ എ പോലെയുള്ള സ അന്വേഷണ ഏജൻസിയെ കൃത്യമായി സംഘപരിവാരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിയമം മാറ്റാൻ പരിശ്രമിക്കുന്ന വേളയിൽ ആരാ അതിനെതിർത്തത് ഒരേ ഒരു എം പി ഈ കേരളത്തിൽ നിന്ന് പോയത് എ എം ആരിഫ് ആ എ എം ആരിഫിൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങളൊക്കെ ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ നില ഉയർത്തിപ്പിടിക്കുന്നത് ഈ വിഷയമൊക്കെ നമ്മുടെ നാട്ടിലെ സമസ്തയായാലും മറ്റു വിഭാഗമായാലും ഒക്കെ നോക്കിക്കാണുന്നുണ്ട് ആ സന്ദർഭത്തിലാണ് പൊതുവായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ക്യാമ്പയിനുകളിൽ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കാനൊക്കെ അത് ആരായാലും ഒരു ഇടതുപക്ഷ പ്രവർത്തകർ കൂടിയുള്ള വേദികളിൽ അവർ വരാനൊക്കെയുള്ളൊരു താല്പര്യം അവർ പ്രകടിപ്പിക്കുമ്പോഴാണ് ഇവർക്ക് ഈ അസ്വസ്ഥതകൾ വരുന്നത് അഭിപ്രായങ്ങൾ വലിയ രീതിയിൽ അതായത് ഇവരിങ്ങനെ കരുതി വെക്കുന്നത് ഇവരുടെ എന്തോ ഒരു അസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കീഴിൽ നിൽക്കേണ്ടവരാണ് ഇവർ ഇന്ന് കരുതുമ്പോൾ സമസ്ത എന്ന് കരുതുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു കാണും എന്നാണ് ഞാൻ കരുതുന്നത് അതുതന്നെ ആയിരിക്കും ഇവർക്കുണ്ടാകുന്ന ഈ അസ്വസ്ഥതകൾക്ക് കാരണം ഇതൊക്കെ നിലപാടാണ് പ്രശ്നം അജഞ്ചലമായ നിലപാട് സ്വീകരിക്കണം നാടിനോടൊപ്പം നിൽക്കണം മതനിരപേക്ഷതയോടൊപ്പം നിൽക്കണം അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും ഒരു അജണ്ടയാകരുത് അവസാനമായി അങ്ങ് ഡിവൈഎഫ് സംസ്ഥാന അധ്യക്ഷനാണ് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് യുവാക്കളുടെ വലിയൊരു വോട്ട് ശതമാനമുള്ള മേഖലയാണ് ഒരു ട്രെൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം യുവാക്കൾക്കിടയിൽ മാത്രം ഒന്നല്ല ഇങ്ങീ ജനങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കുക പരസ്യമായി പറയുന്നവരും രഹസ്യമായി മനസ്സിൽ ഉറപ്പിച്ചവരും ഈ നാട്ടിലുണ്ട് അത് നമുക്ക് ജൂൺ നാലിന് അറിയാൻ പറ്റും തീർച്ചയായും അത് തന്നെയാണ് സമുദായ സംഘടനകളെ ആ നിലയിൽ മുസ്ലിം ലീഗിൻ്റെ ആലയിൽ കെട്ടേണ്ടതല്ല എന്നൊരു വിമർശനം വി വസീഫ് ഉന്നയിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെ പ്രചാരണ പരിപാടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം